ജനവിരുദ്ധനയങ്ങളാൽ ജീവിതം ദുരിതപൂർണമാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി രാജ്യം. കർണാടകയിൽ ഹിജാബ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ജനവിരുദ്ധ നയങ്ങളാൽ ജീവിതം ദുരിതപൂർണമാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി രാജ്യം. ഭരണകൂടത്തിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദ്വിദിന ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത കർഷകർക്കും തൊഴിലാളികൾക്കും പിന്തുണയുമായി എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തെത്തിയതോടെ പണിമുടക്കിന്റെ ആദ്യ ദിനത്തിൽ രാജ്യമാകെ തൊഴിൽ മേഖല നിശ്ചലമായി. വിവിധ തൊഴിലാളി സംഘടനകളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് രാജ്യത്തെ രക്ഷിക്കൂ, ജനങ്ങളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി പണിമുടക്ക് നടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 346 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 302 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 37 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. 471 പേർ രോഗമുക്തി നേടി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി BJP അധ്യക്ഷൻ ആദേശ് കുമാർ ഗുപ്ത നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിൽ ഡൽഹി നിയമസഭാ സ്പീക്കർ രാം നിവാസ് ഗോയൽ 3 BJP MLA സസ്പെൻഡ് ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് നടപടി. അനിൽ ബാജ്പേയി, ജിതേന്ദർ മഹാജൻ, അജയ് മഹാവാർ എന്നിവയാണ് സസ്പെൻഡ് ചെയ്തത്. ഹിന്ദുക്കൾ ഉൾപ്പെടെ ഏത് മതവിഭാഗത്തെയും സംസ്ഥാന സർക്കാരുകൾക്ക് ആ സംസ്ഥാനത്തെ ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഹിന്ദു വിഭാഗങ്ങൾ ന്യൂനപക്ഷമായ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾക്ക് മതിയായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. ഹിന്ദുക്കൾ ന്യൂനപക്ഷ വിഭാഗമായ 10 സംസ്ഥാനങ്ങളുണ്ടെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. കർണാടകയിൽ ഇന്ന് ആരംഭിച്ച 10-ാം ക്ലാസ് പരീക്ഷയിൽ ഹിജാബ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്ര. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് അനുസരിക്കണമെന്നും ഹിജാബ് ഉപേക്ഷിച്ച് പരീക്ഷ എഴുതണമെന്നും സംസ്ഥാന മന്ത്രിമാർ വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ ബിർഭൂമിൽ ആളുകളെ തീവച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഇതോടെ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഗുരുതരമായി പൊള്ളലേറ്റ നജിമ ബീവിയാണ് ഇന്ന് മരിച്ചത്. മാർച്ച് 21 രാത്രി ബംഗാളിലെ ബിർഭൂം ജില്ലയിലെ രാംപൂർ ഹട്ടിനുള്ള ബോക്തായി ഗ്രാമത്തിൽ ആളുകളെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് തീവച്ചത്. തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക പഞ്ചായത്ത് നേതാവിന്റെ കൊലപാതകത്തിൽ പിന്നാലെയാണ് കൂട്ടക്കൊല നടന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയ നീക്കത്തിനിടെ പാക് പഞ്ചാബ് മുഖ്യമന്ത്രി ഉസ്മാൻ ബുസ്താറിനെതിരെ അവിശ്വാസ പ്രമേയം സമർപ്പിച്ച പ്രതിപക്ഷം. പ്രധാനമന്ത്രിയെ പുറത്താക്കിയാൽ പഞ്ചാബ് അസംബ്ലി പിരിച്ചുവിടാനുള്ള തെഹ്രീക് ഇ ഇൻസാഫ് സർക്കാരിന്റെ പദ്ധതി തടയാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിക്കെതിരായ അവിശ്വാസ പ്രമേയം. പ്രതിപക്ഷ പാർട്ടികളായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമായാണ് 127 അംഗങ്ങൾ ഒപ്പുവെച്ച പ്രമേയം സമർപ്പിച്ചത്. BBC വാർത്തകൾക്ക് വിലക്കേർപ്പെടുത്തി താലിബാൻ. BBC ന്യൂസ് ബുള്ളറ്റിനുകൾ സംപ്രേഷണം ചെയ്യുന്നത് താലിബാൻ സർക്കാർ നിരോധിച്ചതായി BBC പ്രസ്താവനയിൽ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ അനിശ്ചിതത്വത്തിന്റെയും പ്രക്ഷുബ്ധതയുടെയും സമയത്ത് ആശങ്കാജനകമായ സംഭവ വികാസമാണിതെന്നും BBC പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. തീരുമാനം പിൻവലിക്കാൻ താലിബാനോട് ആവശ്യപ്പെടുന്നതായി BBC വേൾഡ് സർവീസ് ഭാഷാ മേധാവി താരിഖ് കഫാല പറഞ്ഞു. 36 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം കാനഡയ്ക്ക് ഫിഫ ലോകകപ്പ് യോഗ്യത. കോൺകാഫ് യോഗ്യതാ മത്സരത്തിൽ ജമൈക്കയെ മടക്കമില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്താണ് കാനഡ ലോകകപ്പ് യോഗ്യത നേടിയത്. ഇതോടെ വടക്കേ അമേരിക്കയിൽ നിന്ന് ഖത്തർ ലോകകപ്പിന് സീറ്റ് ഉറപ്പിക്കുന്ന ആദ്യത്തെ ടീമായി കാനഡ മാറി. സെൻട്രൽ മെക്സിക്കോയിലുണ്ടായ വെടിവെയ്പ്പിൽ 19 പേർ കൊല്ലപ്പെട്ടു. സ്റ്റേറ്റ് അറ്റോർണി ജനറലിന്റെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഞായറാഴ്ചയാണ് വെടിവെയ്പ് ഉണ്ടായത്. മെക്കോക്കാർ സംസ്ഥാനത്തിലെ ലാസ് നാജാസ് നഗരത്തിലെ ആഘോഷ പരിപാടിക്കിടെയാണ് സംഭവം. മരിച്ചവരിൽ 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.